വെറുതെ പോയി നോക്കിയ സംശയം തീർക്കാലോ. ഞങ്ങൾ പോയി നോക്കിയതാ, അവന്റെ ബോഡി അവിടെ ഇല്ല. എന്തായാലും നടന്നത് നടന്നു, നീ ഒന്നും പേടിക്കണ്ട. എന്ത് വന്നാലും ഞാനുണ്ട് കൂടെ. നിന്റെയും കവിതയുടെയും കല്യാണം നാളെ നടക്കും, അതിനൊരു മാറ്റവുമില്ല. മംഗളകർമ്മം നടക്കാൻ പോകുന്ന ദിവസമല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോവാ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരുന്നത്? ദേ, മറ്റുള്ളവർ എത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം. പോയിട്ട് വാ. ഭാവിച്ചുട്ടാ. അപ്പോഴാ അന്യജാതിപ്പെട്ട മറ്റൊരുത്തൻ ഭഗവതിപുരത്തെ പെണ്ണിനെ രജിസ്റ്റർ കല്യാണം ചെയ്ത് തെളിഞ്ഞ് നടക്കാൻ പോണത്. സമ്മതിക്കില്ലടാ വിശ്വൻ, സമ്മതിക്കില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയുടെ അമ്മാവിന്റെ നാവിൻ തുമ്പിന്ന് കേൾക്കാൻ തുടങ്ങിയതാ. കവിത നിന്റേതാണ്, കവിത നിന്റേതാണ്. എന്നിട്ടോ ഒരു തരി സ്നേഹമുണ്ടോടാ അവൾക്കെന്നോട്? ഭഗവതിപുരത്ത് പ്രേമിച്ച് കല്യാണം നടക്കണമെങ്കിൽ അതാദ്യം എന്റേത്, കവിതയുടെ എന്റെയും കല്യാണം. അത് കഴിഞ്ഞിട്ട് മതി ഏതൊരുത്തന്റെ ഏതൊരുത്തിയുടെ. അതിനു മുമ്പ് ആരെങ്കിലും അതിനെ തുനിഞ്ഞ ഇതുപോലെ കൊന്നുതള്ളൂ ഈശ്വൻ, കൊന്നുതള്ളൂ ഈശ്വൻ, കൊന്നുതള്ളൂ ഈശ്വൻ. അച്ഛനോട് ബന്ധുക്കളെ സ്വീകരിക്കാൻ ഓടി നടക്കായിരിക്കും, അതിനിടയിൽ നമ്മളെ കുറിച്ച് മറന്നുപോയി കാണും വിശ്വേട്ടാ. കവിത നിക്ക്, ഞാനും വരുന്നു. എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്തിനാണെന്നോ ഇവിടെയാ എന്റെ ജീവൻ ഇരിക്കുന്നത്. ഹലോ
ചേട്ടാ, നിങ്ങൾക്കെന്താ വല്ലാത്തൊരു കുറ്റബോധം പോലെ? കുറ്റബോധോ എനിക്കോ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അവരെന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് അവനവന്റെ മനസാക്ഷിക്കറിയാണ്. പറയടാ